ലോകമെങ്ങും ബീറ്റിൽസ് മാനിയ അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ 1968 അവർ കുറച്ചുകാലം ഇന്ത്യയിൽ താമസിച്ചിരുന്നു. ബീറ്റിൽസിന്റെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കിപത്രമായി ഋഷികേശിലെ ബീറ്റിൽസ് ആശ്രമം. ഗംഗയുടെ തീരത്തെ പല നിറക്കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കുമ്പോൾ ഋഷികേശിലേക്ക് പാശ്ചാത്യ സംഗീതത്തിലെ മുടിചൂടാമന്നന്മാർ എത്തിച്ചേർന്ന ചരിത്രമാണ് മനസ്സിൽ നിറഞ്ഞത്. പ്രസിദ്ധ ബ്രിട്ടീഷ് മ്യൂസിക് ബാൻഡായ ബീറ്റിൽസിലെ അംഗങ്ങൾ അതീന്ദ്രിയ യോഗ അഭ്യസിക്കാനായി വന്നത് 7 ഏക്കറിൽ പരന്നുകിടക്കുന്ന മഹാർഷി മഹേഷ് യോഗിയുടെ യോഗ പഠന കേന്ദ്രത്തിലായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1967 ബീറ്റിൽസ് മാനേജർ ബ്രയാൻ ഐൻസ്റ്റൈൻ അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം മരിച്ചു. കടുത്ത വിഷാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ബീറ്റിൽസ് ബാൻഡിലെ അംഗങ്ങൾ അക്കാലത്ത് മയക്കുമരുന്ന് ഉപേക്ഷിക്കുകയും അതീന്ദ്രിയ യോഗയോട് ആഭിമുഖ്യം പുലർത്തുകയും ചെയ്തു. മഹേഷ് യോഗിയുടെ പ്രഭാഷണങ്ങൾ കേട്ടാണ് അവർ അദ്ദേഹത്തിന്റെ കീഴിൽ യോഗയും ധ്യാനവും പരിശീലിക്കാൻ ഇന്ത്യയിലേക്ക് വന്നത്. ബീറ്റിൽസിനെ സംബന്ധിച്ച് ആ സമയം തിരിച്ചുവരവിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ബീറ്റിൽസിന്റെ ഏറ്റവും മികച്ച കോമ്പോസിഷൻസ് നടന്നത് ഈ ഋഷികേശിൽ വെച്ചാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകൾ, മ്യൂസിക് കമ്പോസേഴ്സ്, ഗിറ്റാറിസ്റ്റുകൾ എന്നിവർ ഇവിടെ ഒന്നിച്ചു ചേർന്നു. അവർ ഡൽഹിയിൽ നിന്നും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വരുത്തിച്ചു. ഡെറാഡൂൺ, മസൂരി എന്നിവിടങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട തുണിത്തരങ്ങൾ വാങ്ങി. ധ്യാനവും യോഗയും പരിശീലിച്ചു. ആശ്രമത്തിലെ നിശബ്ദത, മരങ്ങളുടെ നിൽപ്പിലും ശരീരഭാഷയിലുമുള്ള ധ്യാനഭാവം, അനേകജാതി പക്ഷികളുടെ മർമ്മരങ്ങൾ, ചീവീടുകളുടെ ശബ്ദം, സൂര്യാസ്തമയമുണ്ടാക്കുന്ന നിഴലുകൾ, ഇടിഞ്ഞു തുടങ്ങിയ പഴയ കെട്ടിടങ്ങൾക്കകത്തെ ഇരുട്ട്, ഓരോ മുറിയിലും നിശബ്ദമായിരുന്നു ചിത്രം വരയ്ക്കുന്ന ഒരാളെ കണ്ടെത്തിയേക്കാമെന്ന് തോന്നൽ, ഇങ്ങനത്തെ പല ജാതി തോന്നലുകൾക്കൊപ്പം അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഗംഗയിൽ ചാലിച്ചെഴുതിയ നിറങ്ങളും കൂടിയായപ്പോൾ അമ്പരപ്പെന്നോ അന്ധാളിപ്പെന്നോ അറിയാത്ത അവസ്ഥയിൽ നിന്നുപോയി. എക്കാലവും ആത്മീയതയ്ക്കും ധ്യാന പരിശീലനത്തിനും പേരുകേട്ട ഋഷികേശ് ഇപ്പോൾ ഒരു ചെറുപട്ടണത്തിന്റെ തിരക്കിൽ വീർപ്പുമുട്ടുന്നു. അതിന്റെ ഇടയിലാണ് ബീറ്റിൽസ് ആശ്രമം വലിയ പരിരക്ഷയൊന്നുമില്ലാതെ കിടക്കുന്നത്. 1961 മഹേഷ് യോഗി ഗംഗയുടെ തീരത്തോട് ചേർന്ന് കുറേയധികം സ്ഥലം പാട്ടത്തിനെടുത്ത് ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് യോഗ സ്ഥാപിച്ചു. ബീറ്റിൽസിന്റെ വരവോടെയാണ് ഇത് വളരെയേറെ പ്രശസ്തമായത്. 70-കളുടെ അവസാനത്തോടെ ആശ്രമത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചമട്ടായി. ആയിരത്തി തൊള്ളായിരത്തി 1981 പാട്ടക്കാലാവധി അവസാനിച്ച് ഭൂമി വീണ്ടും വനംവകുപ്പിന്റേതായി. പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ഥലം കെട്ടിടങ്ങൾ തകർന്ന് കാടുപിടിച്ചു. 2015 ഇവിടം പൊതുപ്രവേശനത്തിനായി തുറന്നുകൊടുത്തത്. അന്ന് മുതൽ ബീറ്റിൽസ് ആശ്രമം എന്നറിയപ്പെട്ടു തുടങ്ങി. 2018 ബീറ്റിൽസ് സംഘം ആശ്രമത്തിൽ വന്നിട്ട് 50 വർഷം പൂർത്തിയായി. പാശ്ചാത്യരായിട്ടുള്ളവർക്ക് താമസിക്കാൻ പാകത്തിലുള്ള മുറികളോട് കൂടിയ വീടുകളും ധ്യാനത്തിനായി ഗുഹാമാതൃകയിലുള്ള കുടീരങ്ങളും മഹേഷ് യോഗിക്ക് താമസിക്കാൻ ഒരു പ്രത്യേക ഭവനവും പ്രഭാഷണങ്ങൾക്കായി 2 നില കെട്ടിടവും ഇവിടെ ഉണ്ടായിരുന്നു. ഗംഗാനദിയിൽ നിന്ന് ശേഖരിച്ച ഉരുളം കല്ലുകൾ കൊണ്ടാണ് ധ്യാനഗുഹകൾ പണിതിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന സമയത്ത് അവശേഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ ചുമരുകൾ ചിത്രങ്ങളാൽ അലങ്കരിച്ചു. പാൻ ട്രിനിറ്റാഡ്സ് എന്ന കനേഡിയൻ ആർട്ടിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് ഇന്നീ കാണുന്ന ചിത്രങ്ങളിൽ പലതും വരച്ചത്.
ഗംഗാതീരം ചേർന്ന് പണിത കുടീരങ്ങൾക്കിടയിലൂടെ മരങ്ങൾ ഇലപൊഴിച്ചിട്ട വഴിയിലൂടെ നടന്നു. മനുഷ്യജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സമാന്തരമായി സ്വപ്നം കണ്ട കുറേ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. അവരുടെ ചിന്തകൾ ചുമരിൽ കോറിയിട്ടിരുന്നു. സ്നേഹം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ലോകത്തെല്ലാവർക്കും ഒരുപോലെ ഇത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ സമാന്തരമായി ചിന്തിക്കുന്ന ചില മനുഷ്യർ അവരോട് ഐക്യദാർഢ്യം പുലർത്തി. ഒറ്റ നോട്ടത്തിൽ ഒന്നാം തരം ഒരു ഭാർഗവീ നിലയമാണ് ആ കോട്ട. ഓരോ ചുമരിലും ഗ്രാഫിറ്റി, ജീവൻ തുളുമ്പുന്ന പെയിന്റിങ്സ്, ഒരു മഹർഷിയുടെ വലിയ ചിത്രം ചുമരിൽ. നേരം വൈകുകയാണ്. അസ്തമയ സൂര്യൻ ഗംഗയിൽ മുങ്ങുന്നു. ഒരു ദിവസം അസ്തമിക്കുകയാണ്. കിളികളുടെ ശബ്ദങ്ങൾ പതിയെ ഒടുങ്ങുകയാണ്. ഇത്ര ദൂരം സഞ്ചരിച്ച് ഇത്രയും നേരം കൊണ്ട വെയിൽ ഒന്നും വെറുതെയായില്ല. ഈ സന്ധ്യയും വല്ലാത്ത തണുപ്പിലൊഴുകുന്ന ഗംഗാനദിയും നേരിയ ഇലയിണക്കം പോലുമില്ലാത്ത മരങ്ങളും അസ്തമയ സൂര്യന്റെ ചുവപ്പും എന്റെ ഉള്ളിന്റെ ഉള്ളിനെ സ്പർശിച്ചു. നിശബ്ദമായി അവിടെ നിറഞ്ഞു നിൽക്കുന്ന ബീറ്റിൽസ് താളം എന്റെ ചെവിയിൽ മുഴങ്ങി. ഹൃദയത്തിൽ അനുപമമായ ഭക്തിയും സിരകളിൽ നിറഞ്ഞു തുളുമ്പുന്ന ലഹരിയുമായി ഋഷികേശ് സഞ്ചാരികളെ വരവേൽക്കുകയാണ്.